ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് തട്ടിൽ കുട്ടി ദോശ കാണിക്കാനാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, തലേദിവസം തന്നെ നമ്മൾ മാവ് അരി കുതിർക്കണം. അതായത് ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് പുഴുങ്ങലരി, അര ഗ്ലാസ് ഉഴുന്ന്, ഇങ്ങനെയാണ് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഒരു കയ്യിൽ ചോറുമിട്ടുണ്ടായിരുന്നു. ഈ പുഴുങ്ങലരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, വെള്ളരി, വെള്ളരിയാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് മട്ടരിയല്ല, ചോന്നരിയല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഒരു പുഴുങ്ങലരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്, അപ്പോഴും നന്നാവാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വരും, അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ പരട്ടി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇനി ഇതധികം പരത്താൻ പാടില്ല, ഇത്രേ പരത്താൻ പാടുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകുത്തുകൾ വരുന്നതാണ്. ഈ സമയത്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് മറിച്ചിടുന്ന പരിപാടിയില്ല. ഇതാവട്ടെ. അപ്പോൾ ഇതിവിടെ റെഡിയായോ നമുക്ക് നോക്കാം. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ, കണ്ടില്ലേ. ഇതുപോലെ തന്നെ തന്നെയാണ് നമ്മൾ തട്ടുകടയിൽ നിന്ന് കുട്ടിദോശകൾ കിട്ടില്ലേ, തട്ടിൽ കുട്ടിദോശ. അതുപോലെ നമ്മളിതിപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത്, അതുപോലെ തന്നെ മൂന്നാർ അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ദോശ കിട്ടാറുണ്ട്. അധികം നമ്മൾ പരത്താൻ പാടില്ല. ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് വാങ്ങിയെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചമ്മന്തി എന്ന് പറയുമ്പോൾ നാളികേര ചമ്മന്തി, നാളികേര മുള്ളി. ഞാൻ വറ്റൽമുളകാണ് ഗ്യാസിലാണ് ചുട്ടെടുക്കുന്നത്. വിറകടുപ്പ് ഇപ്പോൾ കത്തിച്ചിട്ടില്ല, അപ്പോൾ ഗ്യാസിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. നാളികേര ചമ്മന്തിയാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. ഗ്യാസിൽ നാളി ഈ മുളക് ചൂടുന്നത് കാണിക്കാം. ഇപ്പോൾ വിറകടുപ്പില്ലാത്തവർക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അധികം കരിയാണ്ട് കണ്ട് ചുടുക, കണ്ടില്ലേ. ഈ ഞെട്ടി പിടിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു കൊടിയിലെങ്ങാനും പിടിച്ച് ചെയ്യണം. ഇതുപോലെയാണ് ഞാൻ ചുട്ടെടുക്കാറ്. വിറകടുപ്പുണ്ട്, ആ നേരത്ത് ഇപ്പോൾ രാത്രിക്കാണെങ്കിൽ ഗ്യാസിലാണ് ചുടാറ്. ഇതുപോലെ ചുട്ടെടുക്കുക.